ഞാൻ മുട്ടത്താനം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. മൂന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നും വിവാഹം കഴിഞ്ഞിട്ടും 13 വർഷമായിട്ടും മക്കളെല്ലാവരും ഒരു ബന്ധുവിലേക്ക് 5 മാസമായ കുട്ടികാരത്തിൽ ഗർഭിണിയാണ്. അതുപോലെ തന്നെ എൻ്റെ മോന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. കൈയുടെ ജോയിൻ്റ് ഇവിടെ നിന്ന് വിട്ടുപോയി. അത് കഴിഞ്ഞ് അച്ഛനോട് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് തന്നെ പോയിക്കോളൂ, ജോലിയൊക്കെ ശരിയായി കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം ശരിയായി. ഇപ്പം ജോലി ചെയ്യുന്നു. ഒന്നും പ്രാർത്ഥിക്കണമെന്ന് അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥന സഹായം അപേക്ഷിച്ചത് അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനിയത്തിയുടെ ഒരു കുഞ്ഞിന് 11 വയസ്സ് വരെ അവൾ മൂത്രം ഒഴിക്കുന്ന അറിയത്തേ ഇല്ലായിരുന്നു. അത് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അവളുടെ അസുഖമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഇപ്പം 1 മാസമായിട്ട് യാതൊരു അസുഖവും ഇല്ല. എല്ലാ ദൈവത്തിനും യേശു നന്ദി. യേശു കർത്താവിനെ നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കാത്തക്കവണ്ണം ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. മക്കളില്ലാതെ ദമ്പതികൾക്ക് 13 വർഷമായി മക്കളില്ലായിരുന്നു. കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. 5 മാസമായി ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അനുഗ്രഹിക്കൂ. അതുപോലെ മക്കളില്ലാതെ ഇവിടെ വന്നിരിക്കുന്ന ദമ്പതികൾക്ക് പല ഡോക്ടർമാർ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ വിവാഹം നടന്ന സമയത്ത് കർത്താവ് ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ. അതാണ് കർത്താവിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായമാണ് നിറവേറപ്പെടുന്നത്. നമുക്ക് വിശ്വാസത്തോട് ഉടച്ചിനോട് ചേർന്ന് മരിയഭവനത്തിൻ്റെ ശുശ്രൂഷ മുഴുവനോട് സമർപ്പിച്ച് ഒരു നിമിഷം മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചതിന് ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടും 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.